നിങ്ങൾ ഇവിടെ ഉള്ള ആളുകൾ വളരെ നല്ല അഭിപ്രായമാണ്, നല്ല നല്ല അഭിപ്രായമാണ്, നല്ല സന്തോഷം എല്ലാവരുടെയും കൂടെ സിനിമ കാണാൻ പറ്റിയത്. ബാക്കി ചോദിക്കുന്നല്ലേ, ഇതൊരു പൊളിറ്റിക്കൽ സിനിമ എന്നുള്ളതല്ല, ഒരു പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന സിനിമ എന്നുള്ളതാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമായിരിക്കണം അതിനകത്തുള്ള രാഷ്ട്രീയം എന്നുള്ളതില്ല, പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. നിങ്ങളൊക്കെ സിനിമ കണ്ടോ? എനിക്ക് വർക്ക്ഔട്ട് ആയതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്താണെന്ന് ഉണ്ടാവണ്ടേ, വളരെ വിസിബിളി പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്, അപ്പൊ അത് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടായിട്ടുണ്ടാവും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം സാറ് ഒരു ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്, അപ്പൊ അത് ഒരു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങളാണെങ്കിലും ശരി, സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും ശരി, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. അധികം എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് വന്നതായിരുന്നു. ആസിഫ് അലിന്റെ പടം ആയോന്ന് ചോദിച്ചു, കുറെ എണ്ണം ഇങ്ങനെ പൊട്ടിയതായിരുന്നല്ലോ. ഇത് കൊള്ളാം, നല്ല പടം. റോഷൻ മാത്യു കംബാക്ക് ആണ്. റോഷൻ മാത്യു വേറെ, റോഷൻ മാത്യു, റോഷൻ മാത്യുടെ പടം പ്രതീക്ഷയെക്കാളും നല്ലൊരു പടമായിട്ടാണ് വന്നിരിക്കുന്നത്. ആസിഫ് അലി റോഷൻ മാത്യുവും വളരെ തകർത്ത വെച്ചിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ റോഷൻ മാത്യു എൻഗേജിംഗ് ആണ് പടം, വളരെ എൻഗേജിംഗ് ആണ്. എനിക്ക് കഴിഞ്ഞ സമയത്ത് ഒരു പോലും ഇല്ലായിരുന്നു. ഒരു ഒരു നല്ല സിനിമ ആണ് ഇറങ്ങിയ ഫീൽ തന്നെയാണ്. എടുത്ത് പറയേണ്ട കാരണം വെച്ചാൽ സിബി മലയിലിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഫിലിമിലൂടെ. സിബി മലയിൻ്റെ പടമാണെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാവില്ല, കാരണം അതിന് വേറെ ടോണിലാണ് ആ പടം മേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ സ്ലാങ്ങിലൂടെ, പിന്നെ ഇപ്പോൾ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇഷ്യൂസും, രാഷ്ട്രീയപരമായിട്ട് നടക്കുന്ന ഓരോ ഇഷ്യൂസും അതേപടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും, എല്ലാ കാറ്റഗറിപ്പെട്ട ആൾക്കാരും കാണണം. ഒരു പക്ക മെസ്സേജ് ഈ പടത്തിലൂടെ വരുന്നുണ്ട്. നല്ല നല്ല ഫിലിമാണ്, എന്തായാലും നല്ല ഒരു റിവ്യൂ ആണ്. സൂപ്പർ പടം, എൻഗേജിംഗ് ആണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ സീക്വൻസ് അതിൽ ആയിട്ടുണ്ട്. ലാക്സൊന്നും ഇല്ല, നല്ല ഫിലിമാണ്, എല്ലാവരും കാണേണ്ട ഒരു പടമാണ്. ബെറ്റർ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലാണ് നല്ല കാര്യങ്ങൾ. ഒക്കെ വൈരാഗ്യത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അതിൽ നന്നായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നായകൻ സൂപ്പറായിട്ടുണ്ട്, ആസിഫ് നന്നായിട്ടുണ്ട്, രഞ്ജിത്തേട്ടൻ സൂപ്പറായിട്ടുണ്ട്. രഞ്ജിത്തേട്ടനാണ് ആ പടത്തിൻ്റെ ഒരുവിധം നല്ലൊരു ഇതിട്ടുള്ളത്. പിന്നെ പുതിയ മുതൽ രണ്ട് നായകന്മാരതിലുണ്ട്, ഹൃദയം മൂവിയിലൂടെയൊക്കെ വന്ന നായകന്മാരതിലുണ്ട്. ടച്ച് അല്ല, സിബി മലയുടെ പടങ്ങൾ ഏറ്റവും ഒരുപാട് വ്യത്യാസമുണ്ട്. കൊത്ത കണ്ടു, നല്ല പടമാണ്. ഒരു പൊളിറ്റിക്കൽ, എന്താ പറയുക, പൊളിറ്റിക്കൽ ഇമോഷണൽ എന്ന് പറയാം, ഇമോഷണൽ പടമാണ്. നല്ല രസമുണ്ട് കാണാൻ, കണ്ടിരിക്കാം, കുഴപ്പമില്ല. സിബി മലയിലെ പടം കുറേ കാലത്തിന് ശേഷം കാണാം, നല്ല മൂവിയാണ്. റോഷനെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ല, ജനങ്ങളോട് പറയുകയാണെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ ഒരു മൂവിയാണ്, ബട്ട് അതിനകത്ത് തന്നെ നല്ല രീതിയിലാണ്. സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. ഓരോരുത്തർ പെർഫോമൻസ്, അതിപ്പം ആസിഫൊക്കെ ആണെങ്കിലും നിഖിലയാണെങ്കിലും, അതിൻ്റെ ക്ലൈമാക്സിനകത്തുള്ള ഒരു ചെറിയ സ്കൂളിലെ സീനൊക്കെ നമുക്ക് കൈയടിക്കാൻ പറ്റുന്ന സാധനമാണ്. കാര്യം അതുപോലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനോജ് സാറിൻ്റെ ഒരു വൻ തിരിച്ചറിവാണ്. ഗംഭീര പടം, സിനിമ ഭയങ്കര, ഞാൻ നേരത്തെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞപോലെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പം ആസിഫിൻ്റെ ഒക്കെ ഗംഭീര പ്രകടനമാണ്. ആസിഫ്, റോഷൻ, റോഷൻ്റെ ഒരു പ്രദേശം, റോഷനെ നമ്മൾ ഇതുവരെ കാണാത്തൊരു റോഷനെ ഈ മൂവിയിൽ കാണാനൊരു പറ്റി. എല്ലാവരും കേട്ടോ, നിഖില, അതുപോലെ ശ്രീലക്ഷ്മി ചേച്ചി, പിന്നെ ടെക്നിക്കൽ വൈസ് നമ്മുടെ എല്ലാവരും അവരുടേതായ രീതിയിൽ ഗംഭീരമൊക്കെ ഉണ്ട്. പിന്നെ ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ സിനിമയുടെ ഉള്ളിലായി പോവും. അത് ഇതൊരു ഷുവർ ഷോട്ട് മൂവിയാണ്, ഹിറ്റ് മൂവിയാണ്. സിബി സാറിൻ്റെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു കയ്യടിയാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര നമുക്ക് സിബി സാർ അതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഹേമന്ത് ആയിട്ട് ഇവർ രണ്ടുപേരും എക്സലൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നമുക്കൊന്നും പറയാനില്ല. സിനിമ നിങ്ങളെല്ലാവരും കാണും, ഇത്രയും പെട്ടെന്ന് എത്ര നല്ല റിവ്യൂസ്, മാക്സിമം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യണം. താങ്ക് യു. കൊത്താണ് ഞാൻ കണ്ട പടം. കൊത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള, തിയേറ്ററിൽ ഭയങ്കര സൈലൻസ് ആയിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന പടമാണ്. ആസിഫ് വളരെ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ റോഷൻ നന്നായിട്ടുണ്ട്, നമ്മുടെ നിഖില നന്നായിട്ടുണ്ട്. നിഖിലയുടെ ഒക്കെ വേറൊരു, ഇപ്പോൾ ജോവാൻ ജോവാൻ പോലത്തെ ഒരു ക്യാരക്ടറല്ല ഇതിനകത്തുള്ളത്. വളരെ നല്ല സിനിമയാണ്. പൊളിറ്റിക്കലാണെങ്കിലും അത് ഇമോഷണൽ കൂടുതൽ ആ രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റോറിയാണ്. ഫുള്ളി പൊളിറ്റിക്കൽ
അങ്ങനെ കോളേജ് പൊളിറ്റിക്സിലൊന്നുമല്ല പറയുന്നത്. അവിടെ നടക്കുന്ന ചില റിലേറ്റ് ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ്. അതിനകത്ത് കുറേ കൂടി കളർ വന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പുതിയ മോഹങ്ങൾ ഇതിലുണ്ടായിരുന്നു ഈ പടത്തിൽ. അവരുടെ പെർഫോമൻസ് എങ്ങനെ വളരെ അത് പുതിയ മോഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിലൊക്കെ ഹൃദയത്തിലുള്ള പയ്യനാണ്. പിന്നെ നമ്മുടെ വിജിലേഷൻ ഉണ്ട്, അവരൊക്കെ ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. റോഷനൊക്കെ പ്രൂവ് ചെയ്ത ആൾക്കാരുണ്ട്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എല്ലാം നല്ല ഫെമിലിയർ ഫേസ് ആണ്. നമ്മൾ സിനിമ തീരുന്ന അറിയുന്നില്ല, ഇൻട്രോ ആയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ഓഡിയൻസ് അല്ലേ പറയുന്നത്, നമ്മുടെ ടെക്നീഷ്യന്മാരല്ലേ പറയുന്നത്. വലിയൊരു നല്ലൊരു പെർഫെക്റ്റ് സിനിമ ചെയ്യാൻ പറ്റി, അതാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അതാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സിനിമ മൊത്തമായിട്ട് കാണുന്നത്. അതിൻ്റെ ഷോർട്ട് സമയത്ത് ചില സീൻസുകളൊക്കെ കാണുന്നല്ലാണ്ട് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ എഡിറ്റിംഗ് സമയത്ത് ഒന്നും പിന്നെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ പടം ഞാൻ കാണുന്നത്. അതപ്പോൾ എന്താ പറയുക, ഗംഭീരമായിട്ട് സിബി സാറിൻ്റെ ഭയങ്കര ഒരു തിരിച്ചു വരും എന്നാണ് പറയുക. അതന്നെ ഞാൻ താങ്ക്സ് സിബി സാർ വിളിച്ചത്, താങ്ക്സ് പറഞ്ഞു. കാരണം ഇങ്ങനത്തെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ അവസരം തന്നതിന് താങ്ക്സ് പറഞ്ഞു. സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഗംഭീരം മൂവിയാണ്. അതെനിക്ക് പറയാനുള്ളൂ, എല്ലാവരും കാണുക, തിയേറ്ററിൽ പോയി കാണുക.